നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. സുജാത ഒന്നും മനസ്സ് വെച്ചാൽ സജിത്തെ, അതിനെനിക്ക് ആ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റണ്ടേ? പരസ്പരം സ്നേഹം ഉണ്ടെങ്കിലല്ലേ ഒരുമിച്ചൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റൂ. എന്നെ കൊണ്ടതിന് പറ്റില്ല. അയാളുടെ വസ്ത്രം കഴുകിയും അയാൾക്ക് ആഹാരം വെച്ചു കൊടുത്തും അയാളുടെ കൂടെ ജീവിച്ചും ഇനി എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞ് നേരത്തെ സജിത്തിന് അറിയാവുന്നതാ, ഞാനൊരു പ്രത്യേകതരം പെണ്ണായിട്ടൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷെ എനിക്ക് ഒരാളുടെ കൂടെയേ ജീവിക്കാൻ കഴിയൂ. അയാളുടെ കൂടെ എത്ര വഴക്കുണ്ടാക്കിയും പിണങ്ങിയും ജീവിക്കാം. പക്ഷേ മറ്റൊരാളെ തേടിപ്പോയ ഒരാളെ അവളുടെ കൂടെ ജീവിക്കുമ്പോൾ എന്നെ ഒരു പുഴുവിനെ പോലെ വലിച്ചെറിഞ്ഞൊരാള്, എന്റെ മക്കളെ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായ ഒരാള്, എന്റെ കൺമുമ്പിൽ വെച്ച് മറ്റൊരു സ്ത്രീയുടെ കൂടെ ബെഡ്റൂമിലേക്ക് കയറിപ്പോയ ആള്, എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല സജിത്തെ. ഇനിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തേക്ക് വരാതിരിക്കുക. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എന്നെ അപമാനിച്ചതൊക്കെ മനസ്സിലിട്ടോണ്ട് നടക്കുന്ന എനിക്ക് എങ്ങനെ അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റും? സുജാതയുടെ ഭാഗത്ത് ന്യായമുണ്ട്, പക്ഷെ എപ്പോഴെങ്കിലും മനസ്സൊന്ന് മാറിയ പ്രകാശനൊന്ന് കാണണം. ഞാൻ നിർബന്ധിക്കുന്നല്ല, പക്ഷേ അത് ഞാനായി ഇങ്ങനെ ഇവിടെ ഒന്ന് പറയാമെന്ന് ഞാൻ ഏറ്റിരുന്നു പ്രകാശനോട്. ഇവ വേറൊന്നും കൊണ്ടതല്ല, അയാൾ നിർബന്ധിച്ചിട്ടുമല്ല. ചില അവസ്ഥകളും മോശമാണ്, ഇത് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ വന്നതാ. എന്നാ ഞാൻ സജിത്തിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. റൂബി മനസ്താപപ്പെട്ട് സകല തെറ്റുകളും ഏറ്റു പറഞ്ഞ് വീണ്ടും ഒരുമിച്ച് താമസിക്കാന്ന് വന്ന് പറഞ്ഞ സജിത്ത് തയ്യാറാവോ? ഒരിക്കലുമില്ല, അവളെ കാണുന്ന പോലെ എനിക്ക് വെറുപ്പാ. അതെന്തുകൊണ്ട്? എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചാ ഇത്ര മോശപ്പെട്ട ഒരു സ്ത്രീയല്ലേ അവള്. ഞാൻ ഉള്ളപ്പോ തന്നെയല്ലേ അവള് കണ്ണട കയറി നിറങ്ങിയത്, പിന്നെ പ്രകാശന്റെ കൂടെ ജീവിച്ചത്. ഇത് തന്നെയാണ് എന്റെ ഉത്തരം. ഞാൻ ഉള്ളപ്പോഴാണ് അയാൾ കണ്ടിടം കയറി നടന്നത്, പിന്നെ എന്റെ കൂട്ടുകാരിയായ റൂബിയെ സ്വീകരിച്ചത്, എന്റെ കൂടെ താമസിക്കുമ്പോ തന്നെയാണ് അവളെ പ്രണയിച്ചത്. ഇതിൽ കൂടുതലൊരു ഉത്തരം സജിത്തിന് ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അയാളുടെ കൂടെ ജീവിക്കാൻ സജിത്തിന് റൂബിയോട് എന്നതുപോലെ എനിക്കും സാധ്യമല്ല, അത്രേ ഉള്ളൂ. ഇത് പക്ഷെ റൂബിയുടെ സ്വഭാവം അല്ലല്ലോ പ്രകാശന്. റൂബി ചതിക്കും, കളവുണ്ട്, കൊല്ലാൻ വരെ ശ്രമിക്കും. അങ്ങനെ എന്ത് ദുഷ്ടത്തരങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്ന ആളാ റൂബി. അതുപോലെ അല്ലല്ലോ നമ്മുടെ പ്രകാശൻ. അത്തരം പ്രവൃത്തികൾ നേരിട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ സജിത്തെ. റൂബി കൂടെ താമസിക്കുന്ന ആദ്യ കാലങ്ങളിൽ ഇങ്ങനെയായിരുന്നു സജിത്തിനെ വല്ലാതെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചില്ലേ അവള്? അതെ, അത് അവളുടെ ഒന്നൊന്നര അഭിനയായിരുന്നു. ഇതും അതുപോലെ തന്നെയാണ്. കുറെ കാലം സ്നേഹം നടിച്ചു, പിന്നെ കുറെ കാലം സ്നേഹം ഇല്ലാതെ കൂടെ ജീവിച്ചു, പിന്നെ കടം കയറി കഴിഞ്ഞപ്പോ ഒതുങ്ങി. അപ്പോഴും ഞാൻ കഷ്ടപ്പെട്ടു. രക്ഷപ്പെട്ടു വന്ന സമയത്ത് എന്നോട് കാണിച്ച സ്നേഹത്തിന്റെ അഭിനയങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് മറ്റൊരു പെണ്ണിന്റെ കൂടെ പോയി. ഇനി ഞാൻ സ്വീകരിച്ചാലും അയാൾ എന്റെ അടുത്ത് മാത്രം നിൽക്കില്ല. കഴിഞ്ഞുപോയ കാലങ്ങൾ മറക്കുന്ന ആളാണ് അയാള്. കഷ്ടപ്പാടുകൾ മറക്കും, എന്റെ ത്യാഗങ്ങളും സങ്കടങ്ങളും മറക്കും. ഇല്ല സജിത്തെ, എനിക്കിനി ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞോ? ഞാൻ കോഫി എടുത്തിട്ട് വരട്ടെ. വേണ്ട സുജാത, ഞാൻ ഇറങ്ങ, കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനിടയിൽ ഇതും വന്ന് പറഞ്ഞില്ലല്ലോ എന്നൊരു വിഷമം മനസ്സിൽ തോന്നരുതല്ലോ, അതുകൊണ്ട് വന്ന് പറഞ്ഞതാ. ഇനി ഞാൻ സുജാതോട് ഈ കാര്യം പറയില്ല, ആലോചിക്കാനും പറയില്ല. ഇത് ഉറച്ചൊരു തീരുമാനമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പോയിട്ട് വരാം. വലിയ പ്രാരാബ്ധമുള്ള കൂട്ടുകുടുംബത്തിലെ പ്രശ്നങ്ങൾക്കിടയിലാണ് ഞാൻ ജനിച്ചത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നും കാശുണ്ടാക്കണമെന്നും നന്നായി ജീവിക്കണമെന്നുള്ള വാശിയുമായിരുന്നു. അതുകൊണ്ട് കൃത്യനിഷ്ഠ അതുപോലെ തന്നെ ഞാൻ പാലിക്കും. ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യാൻ സമയം ഉണ്ടായിട്ടില്ല, ജയിക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടം. നേരെ തിരിച്ചാണ് സാർ എന്റെ അവസ്ഥ. എല്ലാ സൗകര്യമുള്ള ഒരു തറവാട്ടിലാണ് ഞാൻ ജനിച്ചത്. ഒന്നിനും ഒരു കുറവില്ല. ബാല്യം എന്നൊക്കെ പറയുന്നത് ഒരാഘോഷമായിരുന്നു, കൗമാരവും അതെ. ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരാളാവണമെന്നൊന്നും ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ വലിയ ആളായിരുന്നു, സമ്പന്നനായിരുന്നു സാർ, സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ജീവിതം കൊണ്ടുപോകണമെന്നാണ് സാർ ഞാൻ വിചാരിച്ചത്. തകടം പറയുന്നത് വിധിയുടെ ഒരു വെല്ലുവിളിയാണ്. പണമെന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ചോർന്നു പോയേക്കാവുന്ന ഒരു സംഗതിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എൻ്റെ സ്വന്തം ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോഴാണ്. അപ്പോഴേക്കും കുടുംബത്തിൽ പ്രശ്നങ്ങളായി, ബുദ്ധിമുട്ടുകളായി. അപ്പോഴാണ് ജീവിതത്തെ റിവേഴ്സ് ഗിയറിലേക്ക് നോക്കുന്നത്. ഇപ്പോഴത്തെ പല കുട്ടികൾക്കും പറ്റുന്ന അതാണ്, ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയിക്കാതെ വളർത്തും. വളർന്നു വരുമ്പോൾ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചിന്തിക്കും. അറിഞ്ഞു വളരണം, അനുഭവിച്ചു വളരണം. അതില്ലാതിരുന്നത് പ്രകാശന്റെ തെറ്റാണെന്ന് പറയില്ല. മാതാപിതാക്കൾക്ക് ഇഷ്ടംപോലെ പണമുണ്ടായിരുന്നു, സൗകര്യങ്ങളുണ്ടായിരുന്നു, കാറുണ്ടായിരുന്നു, വലിയ തറവാടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും
അതാണ് ജീവിതം എന്ന് ചിന്തിക്കും. അല്ലാതെ വന്നത് പ്രകാശന്റെ തെറ്റുകൊണ്ടാണെന്ന് പറയില്ല. ഇതെല്ലാം അനുഭവങ്ങളാണ്.